തുറമുഖ നിർമ്മാണം അട്ടിമറിക്കാൻ പശ്ചിമഘട്ട മേഖലയിലെ കരിങ്കൽ ഖനനം നിർത്തിവെപ്പിക്കാനും നീക്കം നടക്കുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പശ്ചിമഘട്ട മേഖലയിൽ നിന്നാണ് തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രത്യേകിച്ച് പാറ എത്തുന്നത്. ജനങ്ങളെ ഇളക്കിവിട്ട് കരിങ്കൽ ഖനനം നിർത്തിവെപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞത്ത് നടക്കുന്ന സമരം ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്ന് വന്നതോടെയാണ് പശ്ചിമഘട്ടത്തിലേക്ക് നീങ്ങാൻ സമരത്തിന് പിന്നിലുള്ള ഗൂഢസംഘത്തിൻ്റെ നീക്കമെന്ന് ഇൻ്റലിജൻസ് വിഭാഗം വ്യക്തമാക്കുന്നു. പാറക്കോറിയുടെ മറവിൽ ജനങ്ങളെ ഇളക്കിവിടുകയാണ് തന്ത്രം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടക്കം സഹായം ഇതിനായി ഉപയോഗപ്പെടുത്തും. സമരത്തിനുള്ള രൂപരേഖയും തുറമുഖ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒമ്പതംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിസ്ഥിതി വിഭാഗമായിരുന്ന ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെയും നെയ്യാറ്റിങ്കര രൂപതയുടെയും പങ്കാളിത്തത്തോടെയായിരിക്കും ഈ സമരം നടത്തുക. മുമ്പ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നവരും ഈ നീക്കത്തിൽ അണിചേർന്നിട്ടുണ്ട്. ഇമാം കൗൺസിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും ഈ ലക്ഷ്യത്തോടെയാണെന്നാണ് ഇൻ്റലിജൻസ് വിഭാഗം സംശയിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് അറസ്റ്റിലായ ഒരു നേതാവ് സമരവേദിയിൽ പതിവായി പങ്കെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പതിവായി ഇവിടെ എത്തുന്നതും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സമരത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. ഈ സംഘടനയുടെ മറവിലാണിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് സമരത്തിൽ ഇടപെടുന്നത്. പ്രത്യക്ഷത്തിൽ ആ ആദ്മി പാർട്ടിയുമായി ചായ്വ് പ്രകടിപ്പിക്കുന്ന ജാക്സൺ പൊള്ളയിലെന്ന ആർത്തുങ്കൽ സ്വദേശിയാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഈ മറയുപയോഗിച്ച് പല സംഘടനകളെയും സമരത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സമരസമിതിയുടെ താൽപ്പര്യം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. അക്രമത്തിൽ 164 കേസെടുത്തതായി സ്പെഷ്യൽ ഓഫീസർ ആർ നിശാന്തിനി പറഞ്ഞു. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ആക്രമിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനും തുറമുഖ കവാടത്തിലെ സമരപ്പന്തലിലും നിശാന്തിരി സന്ദർശിച്ചു. 750 പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ആക്രമണം സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ NIAയും സ്ഥലത്തെത്തിയിരുന്നു. NIA കൊച്ചി ഓഫീസിലെ ആർ ശ്രീകാന്താണ് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചത്. കഴിഞ്ഞ ദിവസം ഹിന്ദുമുന്നണി നിരോധനം ലംഘിച്ച് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു മാർച്ച് നടത്തിയത്. ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്ന തുറമുഖ കവാടത്തിലേക്കായിരുന്നു മാർച്ച് വന്നത്. ഇടയ്ക്ക് വെച്ച് പോലീസ് തടഞ്ഞു. സംഘർഷം കണക്കിലെടുത്ത് മാർച്ചിന് അനുമതി പോലീസ് നിഷേധിച്ചിരുന്നു.